നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതെ, ഇങ്ങനെ ഒരു വലിയ സഹായം ചെയ്തതിന് നന്ദിയുണ്ട്. പക്ഷേ എന്നെ കളിയാക്കി നീ അങ്ങ് സ്കോർ ചെയ്യണ്ട. നീരേറ്റ് കോളനിയിലെ സരോജമ്മയുടെ മകൾ ശ്രീലക്ഷ്മിക്ക് പ്രണയമൊക്കെ ആവാമെങ്കിൽ അതേ നീരേറ്റ് കോളനിയിലെ പത്മിനിയുടെ മകൾക്കും പ്രണയമൊക്കെ ആവാം. പിന്നെ ആകെയുള്ളൊരു വ്യത്യാസം എന്താന്ന് വെച്ചാല്, രവി സാർ നിന്നോട് ഇഷ്ടം പറഞ്ഞത് ഹെലികോപ്റ്ററിൽ വെച്ച്. എന്റെ പാവ രാജകുമാരൻ എന്നോട് ഇഷ്ടം പറഞ്ഞത് ഒരു പെരുവഴിയിൽ വെച്ചാണെന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പറന്നു പൊങ്ങാനുള്ള പാങ്ങൊന്നും നമ്മുടെ ബഡ്ജറ്റിൽ ഇല്ല മോളെ. അതിലൊന്നും ഒരു കാര്യമില്ലടി, പരസ്പരമുള്ള ഇഷ്ടമല്ലേ പ്രധാനം. അല്ല കൃഷ്ണ, വിനയൻ നിന്നെ നല്ലപോലെ നോക്കിക്കൊള്ളൂല്ലേ? അവസാനം ഇതെല്ലാം കൂടി എന്റെയും രവിസാറിന്റെ തലയിലാവോ? അതിന് നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അവൻ എന്നെ ഒരിക്കലും കളയില്ല. ഇനി അവൻ അങ്ങനെ ആലോചിച്ച അവനെയും കൊല്ലും, ഞാനും ചാവും. ആ ബെസ്റ്റ്. ഞാൻ തമാശക്ക് പറഞ്ഞതാണെങ്കിലും എനിക്ക് ഉറപ്പുണ്ട്, അവൻ എന്നെ മറന്നൊരു ജീവിതം ഇല്ലടി. അത് അവന്റെ ഓരോ വാക്കിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്കും അങ്ങനെ തന്നെയാ. എന്നെ സ്നേഹിക്കാത്ത, എന്നെ വിശ്വസിക്കാത്ത, എന്നെ പറ്റിക്കുന്ന ഒരാളോടൊപ്പം കൃഷ്ണ എങ്ങും പോവില്ല. കാരണം എനിക്ക് എന്നെ നന്നായിട്ട് അറിയാം. പിന്നീടുള്ള ജീവിതത്തിന് എന്തെങ്കിലും പാളിച്ച പറ്റിയെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാനെടുത്ത തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ ആരെങ്കിലും വരുന്നതിന് മുന്നേ ഞാൻ ഒരു കഷ്ണം കയറിൽ അവസാനിപ്പിക്കും. മതി മതി മതി, എനിക്ക് മനസ്സിലായി. മാനം മുട്ട പടർന്ന് പന്തലിച്ചു കിടക്കുക നിങ്ങളുടെ പ്രേമം. എന്താടി നീ ചിരിക്കുന്നത്? അല്ല, ഞാൻ പണ്ട് എന്റെയും സാറിന്റെയും പ്രേമത്തെ പറ്റി പറയുമ്പോ എന്തായിരുന്നു നിന്റെ ഡയലോഗും റിയാക്ഷനും ഉപദേശവും ഒക്കെ. ഇപ്പൊ കണ്ടില്ലേ, വാ തോരാതെ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന. ഇപ്പൊ മനസ്സിലായോ നിനക്ക് ഞാനെന്ന് പറഞ്ഞത് എന്താന്ന്? ഇപ്പോ ശരിക്കും മനസ്സിലായി വരുന്നുണ്ട്. പ്രേമമാണ് അഖില സാര മൊഴിയിൽ എന്ന് പറയുന്നത് വെറുതെ അല്ല. ഹലോ യമുന, ഞാൻ വീട്ടിലാ, ഇപ്പൊ ഇറങ്ങും. എന്ത് പറ്റി? ഞാനിപ്പൊ വരാം. കൃഷ്ണ, എന്തടി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടി, അവിടെ വീട്ടിലെന്തോ പ്രശ്നമുണ്ടായി, അമ്മയ്ക്ക് വയ്യാതായി. അയ്യോ, ഞാൻ വേഗം അങ്ങോട്ട് ചെല്ലട്ടെ, എത്തിയിട്ട് ഞാൻ വിളിക്കാം. എനിക്കറിയാം, നിങ്ങളുടെ ഉള്ള് പിടയുകയാണ്. കൈവെള്ളയിൽ ഇങ്ങനെ കൊണ്ടു നടന്നതൊക്കെ നഷ്ടപ്പെടുമ്പോ ഉദ്ദേശ ലക്ഷ്യത്തിൽ എത്താൻ പറ്റാത്ത എല്ലാ അസുരജന്മങ്ങളുടെയും ഭാവം തന്നെയാ ഇപ്പോ മരണപ്പെട്ട എന്റെ ചേച്ചിയുടെ ഭർത്താവിന്റെ മുഖത്തും. എല്ലാം കാൽക്കീഴിൽ വെച്ച് തന്നിട്ട് സ്വയം മാറി നിൽക്കുകയായിരുന്നു ഞാൻ ഇത്രയും കാലവും. ലാഭനഷ്ട കണക്ക് ചോദിക്കാനോ ഉള്ളത് എത്രയോന്ന് ചോദിക്കാനോ ആരും വന്നിട്ടില്ല. പക്ഷേ ഇനി മുതൽ അങ്ങനെയല്ല, എല്ലാത്തിനും അവകാശിയുണ്ട്. ഒന്നിനും ഞാനൊറ്റയ്ക്കല്ല, എന്റെ
നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഈ വാച്ച് എനിക്ക് സമ്മാനമായി തന്നതിന് ശേഷം എന്നോട് പറഞ്ഞത്? ഓരോന്നും അതിൻ്റെതായ സമയത്ത് ചെയ്യണമെന്ന്. ഇപ്പോ ഈ വാച്ചിന്റെ ഓരോ സൂചിയും ശരിയായ സ്ഥലത്ത് തന്നെയാ നിൽക്കുന്നത്. രവിക്ക് പകരമായി രഘു എന്ന കാലത്തിന്റെ ഓർമ്മപ്പെടുത്തൽ. ഇപ്പൊ മുതൽ ഈ സൂചി ഓടിത്തുടങ്ങുന്നത് വർമ്മൻ ഗ്രൂപ്പ് എന്ന സാമ്രാജ്യത്തിന്റെ തലവനായ രഘുവിന് വേണ്ടിയാ. ഞാൻ ഓരോരോ പടികൾ കയറുമ്പോഴും നിങ്ങൾ ഓരോ പടി ഇറങ്ങും. ഇറക്കും ഞാൻ. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളോട് ഞാൻ ഇറങ്ങിപ്പോവാൻ പറയില്ല, പക്ഷെ സ്വയം ഇറങ്ങിപ്പോവേണ്ട അവസ്ഥ ഞാൻ ഉണ്ടാക്കും. അതെപ്പോ എന്ന് എനിക്ക് തന്നെ നിശ്ചയമല്ലാത്തതുകൊണ്ട് അതുവരെ നിങ്ങൾക്കിവിടെ സൂക്ഷിക്കാം. രവിചന്ദ്രവർമ്മനായിട്ട് തന്നെ. സോ പ്ലീസ് ലീവ് ഫ്രം ഹിയർ പ്ലീസ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.